നമസ്കാരം. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഒന്നാം പ്രതി. ആര്യന്റെ കസ്റ്റഡി നീട്ടിക്കിട്ടാൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ന് കോടതി ആവശ്യപ്പെടും. മുംബൈ തീരത്ത് വെച്ച് ക്രൂയിസ് കപ്പലിൽ നടന്ന പാർട്ടിയിലാണ് മയക്കുമരുന്ന് ഉപയോഗമുണ്ടായത്. NCB ഉദ്യോഗസ്ഥർ രഹസ്യവിവരത്തെ തുടർന്ന് ഈ കപ്പലിൽ എത്തിയിരുന്നു. പരസ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടാണ് NCB റെയ്ഡ് നടത്തിയതും ആര്യൻ ഖാൻ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. കപ്പലിൽ നിന്ന് VIP പാർട്ടികളിൽ ഉണ്ടാകുന്ന കൊക്കൈൻ, ഹഷീഷ്, MDMA ഉൾപ്പെടെ നിരവധി നിരോധിത ലഹരി മരുന്നുകളാണ് പിടികൂടിയത്. അന്വേഷണത്തിനൊടുവിൽ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു മലയാളിയും അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രേയസ് നായരാണ് അറസ്റ്റിലായത്. ആര്യൻ ഖാൻ ലഹരി മരുന്ന് എത്തിച്ചു കൊടുത്തത് ശ്രേയസ് നാരായണാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രേയസ് നായർ NCB കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 4 വർഷമായി ആര്യൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു വരുന്നെന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ലഹരി മരുന്ന് കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ചോദ്യം ചെയ്യലിനിടെ ആര്യൻ ഖാൻ പൊട്ടിക്കരഞ്ഞിരുന്നു. കഴിഞ്ഞ 4 വർഷമായി താൻ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആര്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറഞ്ഞു. ബ്രിട്ടനിലും ദുബായിലും താമസിച്ചിരുന്ന സമയത്ത് താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും ആര്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടെ ആര്യനും കൂടാതെ സുഹൃത്ത് അർബാസ് മർച്ചന്റ്, നടിയും മോഡലുമായ മുൺമുൺ ധമേച്ചെ, ഇസ്മിത് സിംഗ്, മൊഹക് ജസോൽ, ഗോമിത് ചോപ്ര, നുപുർ സരിക, വിക്രാന്ത് ചോക്കർ എന്നിവരെയും NCB അറസ്റ്റ് ചെയ്തിരുന്നു. ആഡംബര കപ്പലിൽ ലഹരി പാർട്ടി നടക്കുമെന്ന് 15 ദിവസം മുൻപ് തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NCB മുംബൈ സോണൽ ഡയറക്ടർ സമീർ വാഗ്ഡെയും സംഘവും യാത്രക്കാരെന്ന വ്യാജേനെ കപ്പലിൽ കയറിയത്. പാർട്ടി തുടങ്ങിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. കോർഡിലിയ കപ്പലിൽ ലഹരി പാർട്ടിക്കിടയിൽ അറസ്റ്റിലായ ആര്യൻ ഖാൻ 4 വർഷമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ആഡംബര കപ്പലിലെ പാർട്ടിക്കായി ലഹരി എത്തിച്ച ആളെയും ആര്യൻ ഖാനെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിന് 1 ദിവസമാണ് മുംബൈ കോടതി നൽകിയിരിക്കുന്നത്. ഇത് അവസാനിക്കുന്നതോടെ വൈകിട്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ കസ്റ്റഡി നീട്ടിക്കിട്ടാൻ NCB അപേക്ഷ നൽകും, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ ആവശ്യപ്പെടും. ഷാറൂഖ് ഖാനുമായി സംസാരിക്കാൻ ആര്യൻ ഖാൻ NCB 2 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം മുംബൈയിലെ ആഡംബര കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ അളവും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. 13 ഗ്രാം കൊക്കൈനും 21 ഗ്രാം ചരസും 22 MDMA ഗുളികകളും 5 ഗ്രാം MDMAയുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. 1.33 ലക്ഷം രൂപയുടെ ലഹരി മരുന്ന് പിടികൂടിയതായി NCB അറിയിച്ചു. ലഹരി പാർട്ടി കേസിൽ അറസ്റ്റിലായ ആര്യൻ ഖാന്റെ ലെൻസ് കേസിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. കേസിലെ മറ്റ് പ്രതികളുടെ സാനിറ്ററി പാഡിലും മരുന്ന് ബോക്സിലും ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ആര്യനും സുഹൃത്തുക്കളും ലഹരി മരുന്ന് വാങ്ങിയതിനും വിറ്റതിനും തെളിവുണ്ടെന്നും NCB കോടതിയിൽ പറയുന്നുണ്ട്. ബോളിവുഡ് ഫാഷൻ ബിസിനസ് മേഖലകളിലെ ആളുകളുമായി 3 ദിവസത്തെ സംഗീത യാത്രയ്ക്കായി പുറപ്പെട്ട കോട്ടലിയ ആഡംബര കപ്പലിലാണ് NCB സംഘം റെയ്ഡ് നടത്തിയിരിക്കുന്നത്. കപ്പലിൽ നിരോധിത മയക്കുമരുന്നുകൾ ഉണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടത്തിയിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.